മൂന്നേ മൂന്ന് കാര്യം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ. പക്ഷെ ആര് ചെയ്യാൻ ഒളിവെടുക്കണം, എപ്പോഴും ഒളിവെടുക്കണം. ഏത് സമയത്ത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒളിവെടുത്ത് ഉറങ്ങണേ, ഒളിവെടുത്ത് കിടക്കണേ. ആ ഒളിവൽ നിങ്ങളുടെ ഭാര്യയെ സ്പർശിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഒളിവ് മുറിയുമെന്ന് ഭയപ്പെടേണ്ടതില്ല. ഭാര്യയെ സ്പർശിക്കാൻ തന്നെ വെറുതെ ഉള്ള തുടക്കം അല്ലാത്ത ഒറിജിനൽ സ്പർശനം അല്ല, അതിൽ ഒളിവ് മുറിയും കുളിയും വാജിപ്പോ അത് വിഷയം അതല്ലാതെ കണ്ട്. ഇപ്പൊ ഒളിവെടുത്തിട്ട് കിടക്കുമ്പോ ഭാര്യ ഒന്ന് തൊട്ടു അങ്ങനെ തൊട്ടു അത് പ്രശ്നമില്ല. രാത്രിയത്ത് നിങ്ങളുടെ ആ ഉറക്കം അത് ഒന്നോടുകൂടി തന്നെ നിങ്ങൾ അങ്ങനെ കിടന്നോളി, പ്രശ്നമില്ല. അതാണ് സുലസന ഞങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഈ ഒളിവെടുക്കുക എന്നുള്ളത്. നമസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ മിമ്പറിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് സഹാബാക്കളെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, മുന്നിലോട്ട് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ബിലാലേ എന്ത് പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്? ബിലാലേ ഞാൻ ഇന്നലെ സ്വപ്നം കാണുകയുണ്ടായി, എന്റെ പിറകിലാണ് നിന്റെ ഓരോ കാലിൽ പാദവും വെച്ച് ചുവട് പിടിച്ച് എന്റെ പിന്നാലെ നീ സ്വർഗത്തിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടുപോയി ബിലാലേ. അതിനുള്ള കാരണം എന്തേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ബിലാലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്കൊരമലുമില്ല, ഞാനൊരു പാവിയാണ്, എന്റെ കയ്യിൽ ഒരു നന്മകളുമില്ല നബിയേ, പിന്നെ ഞാൻ ഏത് സമയത്തും ഒളിവിലാണ് നടക്കുന്നത് ഹബീബേ. എപ്പോൾ എന്റെ ഒളിവ് മുറിഞ്ഞാലും ഞാൻ ഒളിവെടുത്തതിന് ശേഷം രണ്ടര കാലത്ത് സുന്നത്ത് നമസ്കരിക്കാത്ത ഒരു സന്ദർഭവുമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിലാല് അത് തന്നെയാണ് നീ എന്നോടൊപ്പം നാളെ സ്വർഗത്തിൽ അധിവസിക്കാനുണ്ടായ കാരണം. വല്ല ചെലവുണ്ടോ? ജി എസ് ടി അടയ്ക്കണോ? ടാക്സ് അടയ്ക്കണോ? വലിയ ഭാരം എടുത്ത് തലയിൽ വെക്കണോ? ഒരു ഒളിവെടുത്തിട്ട് ചുമ്മാ നടന്നാലും വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോ നമ്മൾ പറയും, ഇവിടുന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ കണ്ണൂരേക്ക് പോകുന്നു, മംഗലാപുരത്തേക്ക് പോകുന്നു, നമ്മൾ പറയും ദാസറപ്പ പള്ളി കടമ്പോ വണ്ടി നിർത്തണ, എന്തായിച്ചാ മൂത്രമൊഴിക്കാൻ പള്ളി മൂത്രമൊഴിക്കാനാണ്. മൂത്രം ഒഴിച്ചിട്ട് അതേപോലെ കയറി വരും, എന്നാ മൂത്രം ഒഴിച്ചിട്ട് അവിടെ ഒതുകൊടുക്കാനുള്ള സൗകര്യം ഉണ്ട്, ഒതുകൊടുക്കൂല. നിസ്കരിക്കാനുള്ള വെളിയിൽ പള്ളിയുണ്ട്, അകത്തേക്ക് പള്ളിയുണ്ട്, പുറം പള്ളിയൊക്കെ ഉണ്ടല്ലോ. രണ്ടര കാത്ത് സുന്നത്ത് നിസ്കരിച്ചൂടെ? നിങ്ങൾ പോകുന്ന യാത്രയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇറങ്ങിയാൽ ഒതുവെടുത്ത് രണ്ടര കാത്ത് ആ മണ്ണിൽ ആ മസ്ജിദിൽ നിങ്ങൾ നിസ്കരിച്ചാൽ ആ മണ്ണ് നിങ്ങൾക്ക് വേണ്ടി നാളെ സാക്ഷി നിൽക്കുമെന്ന് നബിയായി. മനസ്സിലായില്ലേ? നമ്മളിപ്പോ മംഗലാപുരത്ത് പോയിട്ട് രണ്ടര കാത്ത് നമസ്കരിച്ചു, കണ്ണൂര് പോയി രണ്ടരക്കാത്ത് നമസ്കരിച്ചു, പുത്തൂര് പോയി രണ്ടരക്കാത്ത് നമസ്കരിച്ചു, ഉടുപ്പിയില് പോയി രണ്ടരക്കാത്ത് നമ്മൾ നമസ്കരിച്ചു. നമസ്കാരത്തിന്റെ സമയമായി ഫറളാകട്ടെ സുന്നത്താകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ അബദിൻ യുസല്ലി ഫീ ബുഖഅതിൻ മിൻ ബുഖാഇൽ അർളി ഇല്ലാ ശഹിദത ലഹു യൗമൽ ഖിയാമ കമാ ഖാല അലൈഹി സലാം. അല്ലാഹുവിന്റെ ദാസന്മാരിൽ ആരെങ്കിലും ഈ ഭൂമുഖത്ത് എവിടെ പോയി രണ്ട് റക്അത്ത് നമസ്കാരം നിർവഹിക്കുന്നുവോ അവൻ മരണപ്പെട്ടാൽ നാളെ ആഖിറത്തിൽ മഹ്ശറ മൈദാനിൽ ഈ മനുഷ്യനെ ഹാജരാക്കപ്പെടുമ്പോ ഈ സ്ഥലം ഇവന് വേണ്ടി ഷഹാദത്ത് വരിക്കുമെന്ന്, ഇവന് വേണ്ടി ഷഹാദത്ത് നിൽക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സാക്ഷ്യം വഹിക്കും. അല്ലാഹുവേ ഈ മനുഷ്യൻ എന്റെ മുഖത്ത് രണ്ടരക്ക നിസ്കരിച്ചവൻ, എന്റെ മുകളിൽ രണ്ടരക്ക നമസ്കരിച്ചവനാണ്. ഓരോ പള്ളിയും ഓരോ സ്ഥലവും പറയുമത്രേ, ഓരോ മസ്ജിദും പറയുമത്രേ ആർക്ക് വേണ്ടി നമസ്കരിച്ചു, ഏത് സ്ഥലത്ത് വേണ്ടി നമ്മൾ നമസ്കരിച്ചു, ആ സ്ഥലം അവർക്ക് വേണ്ടി നാളെ ശഫാഅത്ത് ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി. നമസ്കരിച്ചൂടെ പോകുന്ന വഴിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമല്ലേ? രാത്രി ഒളിവെടുത്ത് കിടന്നുകൂടെ സഞ്ചരിക്കുമ്പോ ഒളിവെടുത്ത് യാത്ര ചെയ്യും, യാത്ര ചെയ്യുമ്പോ ഒളിവിൽ യാത്ര ചെയ്താൽ ആ ഒളിവിൽ ആ യാത്രയിൽ വലിയ ബർക്കത്താണ്. ഒളിവെടുത്തിട്ട് യാത്ര ചെയ്യണം, അതിന് വലിയ ബർക്കത്താണ്. ഒരുപക്ഷെ അപകടത്തിൽ മരണപ്പെട്ടാലും അഴുതുവിലുള്ള കാത്തിരക്ഷിക്കട്ടെ, ഒളിവോടുകൂടി മരിക്കാനൊരു ഭാഗ്യമാണ്. മനസ്സിലായില്ലേ? ഒളിവോടുകൂടി മരിക്കാൻ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഒളിവെടുത്ത് സ്ഥിരമായിട്ട് നടക്കുന്നവർക്കും ഉറങ്ങുന്നവർക്കും എന്ത് കിട്ടും? നിബിധങ്ങളോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാൻ ഒരു അവസരം. എല്ലാരും ചെയ്യൂലേ? നടന്നു പോകാൻ പറ്റുമെങ്കിൽ രാവിലെ പള്ളിയിലേക്ക് നടന്നു പോകാം, വലിയ ഹൈറാണ്. നടന്നു പോകാൻ പറ്റുമെങ്കിൽ നടത്തയായി എല്ലാം ഖിയാമത്ത് നാളിൽ വണ്ടിയിൽ പള്ളികളിൽ വരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, എന്റെ വിഷയം അതല്ല, എന്റെ വിഷയം കുടുംബ ബന്ധമാണ്.
കുടുംബ ബന്ധമെന്നാണ് ഇന്നത്തെ വിഷയം. നോട്ടീസ് ഒന്നും കണ്ടില്ല. അല്ലാഹു അലം. ബഹുമാനമുള്ള സഹോദരങ്ങൾ, എന്നാലും ഞാൻ ആമുഖമായിട്ട് നമ്മുടെ ഈ നാട്ടിൽ ഒരു വലിയൊരു സംരംഭം നടക്കുമ്പോൾ അൽഹംദുലില്ലാ ഇത്ര വളരെ വിശാലമായ നിലയിൽ ഇവർ ഈ സംവിധാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാരെ സഹകരിക്കണം. കാസർഗോഡിന്റെ മണ്ണ് എൽവിന്റെ മണ്ണാണ്, ഉലമാക്കളുടെ മണ്ണാണ്, സൂഫി വര്യന്മാർ, മഹാന്മാർ, സ്വാലിഹിങ്ങൾ, ആരിഫ്യങ്ങളൊക്കെ ഉറങ്ങുന്ന മണ്ണാണ്, ജീവിച്ചിരിക്കുന്ന മണ്ണാണ്. അവിടെ എപ്പോഴും ഈ ദീനിന്റെ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. എൽമുകൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, അത് പ്രചരിപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ ശോചനീയമായ അവസ്ഥകളൊക്കെ പരിഹരിച്ചിട്ട് എല്ലാവരും ഇവിടേക്ക് വന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് എൽമു കേൾക്കണം. അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് അതൊരു കാരണമാകും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉഷാറായിട്ട് ആമീൻ പറയാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ഈ കാലഘട്ടം. മുസ്ലിം സമുദായത്തിനിടയിലെ വിള്ളലും വിഭാഗീയതയും നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പരസ്പരം ഒരു സ്നേഹമില്ലാത്ത ഒരു സ്വഭാവം നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ. അതെന്താണെന്നറിയില്ല, അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെയായിരിക്കും. അത് മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട. മൊയ്ലിയാർക്ക് മൊയ്ലിയാരെ കണ്ടുവിട, ഡോക്ടറിന് ഡോക്ടറിനെ കണ്ടുവിട, എഞ്ചിനീയർക്ക് എഞ്ചിനീയറിനെ കണ്ടുവിട, മുത്താലിമിക്ക് മുത്താലിമിനെ കണ്ടുവിട, കമ്മിറ്റിക്കാർക്ക് കമ്മിറ്റിക്കാരെ കണ്ടുവിടാ. ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ 12 പേരുണ്ടെങ്കിൽ 7 പേര് ഒരു ഗ്രൂപ്പ്, ബാക്കിയുള്ളവർ മറ്റൊരു ഗ്രൂപ്പ്. 5 പേരുണ്ടെങ്കിൽ അതിൽ വേറൊരു ഗ്രൂപ്പ്, മറ്റൊരു വേറൊരു ഗ്രൂപ്പ്. എവിടെയും ഭിന്നിപ്പ് തന്നെയാണ്. ഒരേ മഹല്ല്, ഒരേ ഇമാമ്, ഒരേ മുഅദ്ദീന്, ഒരേ ബാങ്ക്, ഒരേ ഇഖാമത്ത്, എല്ലാം സംഭവിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മഹല്ലുകളിലും ഒക്കെ പ്രശ്നങ്ങളാണ്. കണ്ടാലും മിണ്ടൂല, ഒരു സലാം പറയൂല. എന്ത് സ്വഭാവമാണ് ഈ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഏത് പാർട്ടിയാകട്ടെ, ഏത് ഗ്രൂപ്പാകട്ടെ, സലാം പറയരുത് എന്ന് പഠിപ്പിക്കാൻ നമുക്ക് എന്ത് അവകാശം? നമ്മള് മുസ്ലിമീങ്ങൾ പിന്നെ എന്ത് ഇസ്ലാം? ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ സലാം സിൽമ് സിൽമിൽ നിന്ന് വളർന്നു വന്നതല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? എന്താ അതിന്റെ അർത്ഥം തന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നല്ലപോലെ ചിന്തിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ إذ قال له ربه أسلم قال أسلمت لرب العالمين إبراهيم نبي عليه الصلاة والسلام الله تعالى പറഞ്ഞു ഇബ്രാഹിമേ നീ മുസ്ലിമാക എന്ന അല്ലാഹുവിലേക്ക് വഴിപ്പെടുന്ന അർത്ഥം. قال أسلمت لرب العالمين ലോകങ്ങളുടെ രക്ഷിതാവേ നിന്റെ മുന്നിൽ ഞാൻ ഇതാ വഴിപ്പെടുകയാണ്. വമൈ യബ്തഗി ഗൈറൽ ഇസ്ലാം ദീനാ ഫലൻ യുഖബല മിൻ വഹുവ ഫീ ആഖിറതി മിനൽ ഖാസിരീൻ. പരിശുദ്ധമായ ഇസ്ലാമല്ലാത്ത മതത്തെ ആരെ അംഗീകരിക്കുന്നുവോ സ്വീകരിക്കുന്നുവോ അവരെ നാളെ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അവരുടെ കർമ്മങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുകയില്ല. അവർ തീരാ നഷ്ടത്തിലാണ്, അവർ ദുഃഖത്തിലാണ്, അവർ വേദനയിലായിരിക്കും അത്രേ. വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈന ലക് വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമത്തൽ. അല്ലാഹുവേ ഞങ്ങളെ നീ മുസ്ലിമാക്കണേ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ മുസ്ലിമാക്കണേ റബ്ബേ. 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് വെച്ച് മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളെ മുസ്ലിമാക്കി മാറ്റണേ അല്ലാഹ് എന്ന ദുആ ചെയ്തുവെങ്കിൽ ഇന്ന് നമ്മൾ വജ്ഹത്ത് ഓതുമ്പോൾ എല്ലാവരും എല്ലാ മുസ്ലിം സഹോദരങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞ പുതുക്കുന്നത് ഇന്നനി മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമാണ്.
ഞാൻ മുസ്ലിമാണെന്ന് അള്ളാന്റെ അടുക്കൽ വജ്രത്ത് പോയിട്ട് ഇറങ്ങി വന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞല്ലേ. അപ്പൊ അള്ളായോട് കാണിക്കുന്ന വഞ്ചനയല്ലേ കൈകെട്ടിട്ട് വജ്രത്ത് വെച്ചിട്ട് ഒറിജിനൽ മുസ്ലിം എന്നാ പറഞ്ഞത്. ഹനീഫം മുസ്ലിമ എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത ഗൃജുമാനസീകനായ ഒറിജിനൽ. 24 കാരറ്റ് 22 അല്ല ചെമ്പില്ലാത്ത സ്വർണം, മൊത്ത സ്വർണം പൊന്നെ. ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി മഹല്ലത്തിൽ നിന്ന് ഇറങ്ങി വരും, അടിയായി, വഴക്കായി, ചൊടിയായി, തെറിയായി, അസഭ്യമായി, മസ്ജിദിന്റെ മുന്നില്, മദ്രസയുടെ മുന്നില്, കുടുംബത്തിലെ തറവാട്ടിന്റെ മുന്നില്, മയ്യത്ത് വീട്ടില്, കല്യാണ വീട്ടില്, നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ. എന്നിട്ട് അള്ളാഹുവോട് പറഞ്ഞ വാക്കൊന്നും നീ പ്രവർത്തിക്കുന്നു.